തിരുവനന്തപുരം കവടിയാറിൽ ഹോട്ടലിൽ തീപിടുത്തം. മൂന്നാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കയർ കെട്ടി താഴെ എത്തിച്ചു. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. തനേഷ്, വിവരങ്ങൾ. കവടിയാറിൽ നിന്ന് അമ്പലമുക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മൂന്ന് നില കെട്ടിടമാണ്. ഇതിന് മൂന്ന് നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ റൂഫ് ടോപ്പിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഷെഡുണ്ട്. ആ ഷെഡിനകത്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഈ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരെ കയർ കെട്ടിയാണ് താഴേക്ക് ഇറക്കിയത്. അതിൽ ചിലർക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് ഇതിനോടൊപ്പം തന്നെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും അണഞ്ഞിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ തീ അണയ്ക്കാനുള്ള തീവ്രശ്രമം ഇപ്പോഴും തുടരുകയാണ്. അകത്ത് ഇപ്പോഴും തീ കത്തുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും മുകളിലെ നിലയിലാണ്, ഏറ്റവും റൂഫ് ടോപ്പിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു വലിയ അപകടം എന്ന് തന്നെ പറയാം. ഈ ഉച്ച സമയത്ത് ഈ ഒരു ഹോട്ടൽ സമുച്ചയം അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തീ ഏറെക്കുറെ അണച്ചെങ്കിലും അകത്ത് ഇപ്പോഴും തീയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും മുകളിൽ നിന്ന് തീ വരുന്നതിൻ്റെ അല്ലെങ്കിൽ തീ പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെങ്കൽച്ചുളയിൽ നിന്നുള്ള ഫയർഫോഴ്സാണ് ഏറ്റവും ആദ്യം ഇവിടെ എത്തിയത്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് ഇങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്, അപകടനില ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും തീ പൂർണ്ണമായിട്ടും അണയാത്ത ഒരു സാഹചര്യം ഉണ്ട്. നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരിക്കും. ഏറ്റവും മുകളിലെ നിലയിൽ, അതായത് റൂഫ് ടോപ്പിൽ തയ്യാറാക്കിയിരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഷെഡ്, ആ ഷെഡ് ആസ്പെറ്റോസ് ഷീറ്റുകൾ ഇട്ട് മറച്ചിരിക്കുന്ന ഒരു ഷെഡ്, ആ ഷെഡിനകത്ത് നിന്നാണ് ഇപ്പോഴും പുക വരുന്നത്. അകത്ത് തീ ഇപ്പോഴും ഉണ്ട്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എന്ന് കരുതുന്നു. അകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് എത്തിയിരിക്കുന്നു. അകത്ത് നിന്ന് വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം, ഇപ്പോൾ ആ തീ ഒരല്പം ശമനം ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അകത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രവേശിച്ചിരിക്കുന്നു. അവർ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മുകളിലെ നില ഏതാണ്ട് അകത്ത് മുഴുവനായി കത്തി തീർന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് വളരെ അപ്രതീക്ഷിതമായി വളരെ വലിയ ഒരു തീപിടുത്തം എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം നഗരത്തിൻ്റെ കവടിയാറിനും അമ്മരമുക്കിനും ഇടയിലുള്ള ബാർബിക്യൂ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ മുകളിലെ നിലയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏറ്റവും മുകളിലെ നമ്മൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. എത്ര സമയത്തിനുള്ളിൽ തീ അണയ്ക്കാൻ സാധിക്കും എന്ന ഒരു കാര്യം അവർ പറയുകയുണ്ടായോ. രണ്ട് മൂന്നാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ റൂഫ് ടോപ്പ് ഒഴികെ താഴേക്കുള്ള നിലകളിലേക്ക് തീ പടർന്നതായി വിവരമുണ്ടോ? കൃഷ്ണ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഏറ്റവും മുകളിലെ നിലയിൽ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനൊക്കെ തന്നെ ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയും, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ആദ്യത്തെ ഫയർഫോഴ്സ് വാഹനവും ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് കാണാമെന്ന് തോന്നുന്നു, നമ്മുടെ മറ്റൊരു ക്യാമറയിൽ ഒരു ആംബുലൻസിലേക്ക് ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങി ചെറിയ പരിക്ക് പറ്റിയ രോഗി, ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ ഇവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെ ഇവിടെ നിന്നും മാറ്റുകയാണ്. ഒപ്പം തന്നെ ഇവിടെ തീ അണയ്ക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആവുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വിനീതയിലേക്ക് കൂടി പോകണം. വിനീത, തനേഷ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തെ ദൃശ്യങ്ങളും അവിടെ നടക്കുന്ന സംഭവങ്ങളുമാണ്. വിനീത നിൽക്കുന്ന ഇടത്ത് എന്തൊക്കെയാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ? തീർച്ചയായും ഞാൻ നിൽക്കുന്നിടത്ത് പ്രധാനമായും ഇവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇവിടെ നാലോളം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രാഥമിക വിവരം. ഇവരെ നാല് പേരെയും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അവരെയാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആരുടെയും നില ഗുരുതരമല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഹോട്ടലിന്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് ഇവർ ആഹാരമൊക്കെ പാകം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജനറേറ്ററിൽ എന്തോ മറ്റോ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. എന്തുതന്നെ ആയാലും ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായതോടെ ഈ ആളുകൾ അവിടെ
താമസിച്ചിരുന്ന ആളുകൾ രക്ഷിക്കണമെന്നും മറ്റും പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഈ നിലവിളി കേട്ട KSEB ഉദ്യോഗസ്ഥരാണ് ഇവരെ കയറുകെട്ടി ആദ്യം താഴേക്ക് ഇറക്കിയത്. ഒപ്പം തന്നെ മറ്റ് നാട്ടുകാരൊക്കെ ഈ ഒരു സുരക്ഷാ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതിലൊരാൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായതെന്ന് സംഭവിച്ചുള്ളതിന്റെ വിവരം? ഫസ്റ്റ് വന്നത് ഇവിടെ താഴെ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ റെസ്റ്റോറന്റ് ജീവനക്കാരുടെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ അവരെന്തോ പാചകം ചെയ്തിരുന്ന സമയത്ത് ചെറിയതായിട്ട് തീ വന്നതാണ്. അപ്പോൾ അവർ ആദ്യം പുക വന്നപ്പോൾ തന്നെ അവർ പാനിക്കായി. അവർ ഈ സൈഡിൽ വന്നിരുന്നിട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പോൾ സമീപത്ത് ഈ KSEBയുടെ ആൾക്കാർ പണിയായിട്ടുണ്ടായിരുന്നു. അവർ കുറേ നേരം ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ KSEBയുടെ ആൾക്കാർ റോപ്പ് ഇങ്ങനെ കെട്ടിയിട്ട് അവർ അതിൽ നിന്ന് ഇങ്ങനെ ഇറക്കുകയാണ് ചെയ്തത്. ആ സമയത്തൊക്കെ ഒരുപാട് തവണ ഈ റോപ്പ് കെട്ടാനൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ രക്ഷിച്ചു. അതിനും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് വന്നത്. ഈ സമയത്ത് തന്നെ ആ KSEBകാരുടെ സമയോചിതമായിട്ടുള്ള ഇടപാട് കാരണമാണ് ഇത് ഈ ഒരു ആളഭേദം ഇല്ലാതെ വന്നത്. കാരണം അതിനുശേഷം ഈ അവരെ ഇറക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് തീ ആളി കത്താൻ തുടങ്ങിയത്. അപ്പോൾ KSEBയുടെ നല്ലൊരു വർക്കാണ് അവർ ചെയ്തത്. മുഴുവൻ ആളുകളെയും നമ്മൾ പുറത്തേക്ക് ഇറക്കിയല്ലോ, റോപ്പിൽ വെച്ചാണ് ഇറക്കിയത്. ഒരു 4 പേരുണ്ടായിരുന്നു, അവരെല്ലാവരും ഈ റോപ്പിലാണ് ഇറക്കിയത്. അവർ ഈ പുക ഇങ്ങനെ ഇളകിപ്പിന് തീയായി തുടങ്ങി. അപ്പോൾ അവർ നല്ല പാനിക്കായിരുന്നു. അവർ ചാടാനൊക്കെ ചാടിപ്പോവും, അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഈ KSEB പിന്നെ നല്ല അവർക്കൊരു ട്രെയിനിങ് പോലെ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഇറക്കിയത്. അപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും മറ്റു മാർഗ്ഗമുണ്ടായിരുന്നില്ല, വേറെ മാർഗ്ഗമില്ലായിരുന്നു. അവർക്ക് ഇത് മൊത്തം ഇങ്ങനെ പുകയായി. തീ ആളി കത്തുന്നതിന് മുമ്പ് തന്നെ നല്ലവണ്ണം അവിടെ പുകയായി. പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇവര് 4 പേരിങ്ങനെ ഈ അറ്റത്ത് ഇരിക്കുന്നത് മാത്രമേ കാണാവൂ, ബാക്കി ഫുള്ള് പുകയായിരുന്നു. വിനിത, അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പുകയായിരുന്നു, അതായത് അതിന്റെ തുടക്കത്തിൽ തന്നെ അവരെ രക്ഷിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും പൊള്ളലേറ്റിട്ടില്ല എന്ന് തന്നെയല്ലേ നാം മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ, ഈ രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം ഉണ്ടായിരുന്ന KSEB ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ ഒരു രക്ഷാപ്രവർത്തനമാണ് ഉണ്ടായിരുന്നത്? ഇവര് നിലവിളിക്കുന്നത് കേട്ടിട്ടാണോ അങ്ങോട്ടേക്ക് എത്തിയത്? ഞങ്ങള് ഇവിടെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങിയ സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ ജീപ്പിൽ കയറിയിരുന്നിട്ട് ഒരു വെളി കേട്ടാണ് പുറത്തിറങ്ങി നോക്കിയതാണ്. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് മുകളിൽ ആൾക്കാരി ചാടാൻ തുടങ്ങിയായിരുന്നു. അവര് കിടന്ന് ഭയങ്കര വെളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ചാടരുത്, കാരണം 2 ട്രാൻസ്ഫോമറിന്റെ സപ്ലൈ നടക്കണം. ഈ ലൈനിലാൻ തട്ടി കഴിഞ്ഞാൽ കൂടുതൽ അപകടമാകും. ഞങ്ങൾ പെട്ടെന്ന് 2 ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ചാരി നമ്മൾ കയർ കെട്ടി കയറ്റി കൊടുത്ത് പടത്തിൽ ആളിനെ താഴെ ഇറക്കി. ആർത്തവല്ല, 4 പേരെ നമ്മൾ ശക്തമായി രക്ഷിച്ച് അവരെ സേഫ് ആക്കിയിട്ടുണ്ട്. പൊള്ളലോ അങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പൊള്ളലല്ല, അവര് കയറിൽ തൂങ്ങിയിറങ്ങിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ചെറിയ ശ്വാസം എടുക്കുന്നതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കാരണം പ്ലാസ്റ്റിക്കും തുക കത്തിയിട്ടുള്ള സ്മെല് ഉണ്ടായിരുന്നു. വേറെ ഇല്ല. തീർച്ചയായും നിലവിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ആ 4 പേരെയും KSEB ഉദ്യോഗസ്ഥരുടെയും മറ്റും നേതൃത്വത്തിൽ കയറി കെട്ടി താഴേക്ക് ഇറക്കുകയായിരുന്നു. വലിയ രീതിയിൽ ഒരു അപകടം തന്നെയാണ്. ഇത്തരത്തിൽ ആളുകളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തി, ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്തി എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ആർക്കും അത്ര ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. 4 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 4 പേരെയും ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കയറി കെട്ടി താഴേക്ക് ഇരിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ കൈക്കോ മറ്റോ ബുദ്ധിമുട്ടുണ്ടായതായാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുവരെയൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ തീ അണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. 2 ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ തീ അണയ്ക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇപ്പോഴും അതിനുള്ളിൽ നിന്ന് പുക ഉയരുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ജീവനക്കാർക്ക് ആർക്കും വലിയ ഒരു അപകടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചോദിക്കാം, തനേഷ് നിൽക്കുന്ന ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ ഇപ്പോഴും പുകപടലങ്ങൾ മുകളിലേക്ക് ഉയരുന്നത് കാണാം. അവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുമെന്ന് തനേഷ് പറഞ്ഞിരുന്നു. കൂടുതൽ യൂണിറ്റുകൾ എത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? തീയണയ്ക്കൽ എന്ന് പറയുന്ന പ്രക്രിയ എത്ര പുരോഗമിക്കുന്നു? കൃഷ്ണ, ഇപ്പോൾ മറ്റൊരു യൂണിറ്റ് കൂടി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇതിനോടകം തന്നെ 4 യൂണിറ്റുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പുതിയ യൂണിറ്റ് കൂടി എത്തിയിരിക്കുന്നു. ഏതായാലും തീ അണയ്ക്കൽ പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമുക്ക് താഴ്ന്നു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അകത്ത് ഇപ്പോഴും തീ പടരുന്നുണ്ട് അല്ലെങ്കിൽ തീ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കൂടിയാണ് പുതിയ വാഹനങ്ങൾ എത്തുന്നതും, പുതിയ ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തുന്നതും, കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പ്രവേശിക്കുന്നതും. ഏതായാലും അപകടകരമായ ഒരു സാഹചര്യം ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 തൊഴിലാളികൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ ആദ്യഘട്ടത്തിൽ തന്നെ കൃഷ്ണ, ഇപ്പോൾ ഇത് 5-ാമത്തെ ഫയർഫോഴ്സ് വാഹനവും എത്തിയിരിക്കുന്നു. 5 ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇതിനോടൊപ്പം തന്നെ എത്തിയിരിക്കുന്നു. എല്ലാ വാഹനങ്ങളിൽ നിന്നും എത്രയും വേഗം ഈ വെള്ളം അകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അതിന് എല്ലാ സഹായങ്ങളുമായി നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെയുണ്ട്. ഏതായാലും ആളപായങ്ങളില്ല, മറ്റ് അപകടങ്ങളൊന്നുമില്ല. അകത്തു നിന്നുള്ള ആളുകളെല്ലാം പുറത്തെത്തിക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഇതൊരു ജനവാസ മേഖലയാണ്. കവടിയാറിൽ നിന്നും അമ്പലമുക്കിനും ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ജനസാന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തീ ഏതെങ്കിലും തരത്തിൽ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ വിപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തീ പൂർണ്ണമായി അണച്ച് ഈ ഒരു അപകട സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ തീവ്രമായി വളരെ വേഗത്തിൽ നമുക്ക് കാണാം. അകത്തേക്കുള്ള വഴിയിൽ മുകളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന പുതിയ ഫയർഫോഴ്സ് യൂണിറ്റിലെ ആളുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമെല്ലാം അവർ വീണ്ടും അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അനുമാനിക്കാം മുകളിൽ തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല, ഇനിയും തീ അണയാനുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാവണം പുതിയ യൂണിറ്റുകൾ എത്തുന്നതും കൂടുതൽ ആളുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നതും. ഏതായാലും അല്പസമയത്തിനൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നുണ്ട്. അകത്ത് എങ്ങനെയാണ്, എന്താണ് കത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കത്തുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഇല്ല. പക്ഷേ ഉദ്യോഗസ്ഥർ ഈ ജീവനക്കാർ അവർ മുകളിലുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലുണ്ട്. അവർ വളരെ കൃത്യമായി ആ തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ മുകളിലെ ആ ഒരു റൂഫ് ടോപ്പിന് മുകളിലെ ആ ഒരു ആസ്പെക്ട് സീറ്റ് കൊണ്ട് മറച്ച ആ ഒരു മേഖലയിൽ നിന്നും ഇപ്പോഴും പുക പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും അകത്ത് തീ പൂർണ്ണമായും കത്തി അമർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതാ കൂടുതൽ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോകുന്നത്. നമുക്ക് അടച്ചിട്ട മുറികളിൽ കൂടുതൽ തീയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ട സുരക്ഷാ സന്നാഹങ്ങളുമായിട്ടാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. സ്വാഭാവികമായും മുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും തീ പൂർണ്ണമായി അണഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ അപകട സാധ്യതയിലേക്ക് പോകാതെ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായും അണയ്ക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഫയർഫോഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് കവടിയാറിനും അമ്പലമുക്കിനും ഇടയിലുള്ള മേഖലയാണ്. അവിടെയുള്ള ഒരു ഹോട്ടലിന് മുകളിലെ മൂന്നാം നിലയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയോടുകൂടി നടന്ന അപകടമാണ്. വളരെ പെട്ടെന്ന് തൻ്റെ ഇരുവഴി പോയ നേരത്തെ വിനീതയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഈ KCB ഉദ്യോഗസ്ഥരാണ് മുകളിലുണ്ടായിരുന്ന നാലുപേരെ താഴേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 5 മിനിറ്റുകളോളം കഴിയുമ്പോഴേക്കും ആദ്യത്തെ ഫയർഫോഴ്സ് വാഹനം എത്തുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതിനോടകം 6 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ മുകളിലേക്ക് പോകുന്ന അവർ രക്ഷാപ്രവർത്തനങ്ങൾക്കായി മുകളിലോട്ടേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഈ കെട്ടിടത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപകടം അത് സമീപ പ്രദേശത്തെ ആകെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കനത്ത ജാഗ്രതയോടുകൂടി തന്നെ ഫയർഫോഴ്സ് ഇടപെടുന്നത്. അവർ ഒരു തരത്തിലുള്ള അപകട സാധ്യതയും ഇല്ലാതാക്കുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോവുകയാണ്. ഈ അഗ്നിശമന സേനയുടെ സുരക്ഷാ ഉപകരണങ്ങളുമായി കൂടുതൽ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോവുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു അകത്തു നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകി വരികയാണ്. ഏതാണ്ട് ഇപ്പോൾ ഈ രക്ഷാദൗത്യം ഇപ്പോൾ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുകളിലെ കിച്ചന്റെ സൈഡാണെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് സാർ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറയും. ഇപ്പൊ പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും എല്ലാം പരിഹരിച്ചിരിക്കുന്നു. അതായത് തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു എന്നുള്ളതാണ് രക്ഷാദൗത്യം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിവന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഏതായാലും കുറച്ച് സമയത്തേക്കെങ്കിലും നഗരത്തെ വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ അമ്പലമുക്കിനും കവടിയാറിനും ഇടയിലെ ഒരു ഹോട്ടൽ സമുച്ചയത്തിന്റെ മുകൾ ഭാഗത്ത് തീ പടരുകയും അത് വലിയ രീതിയിൽ ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മുകളിലേക്ക് പോയ ഉദ്യോഗസ്ഥർ തിരിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥർ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് തീ പൂർണ്ണമായി അണഞ്ഞു കഴിഞ്ഞു. പുക മാത്രമേ ഉള്ളൂ, തീ പൂർണ്ണമായി അണഞ്ഞു കഴിഞ്ഞു. എന്താ സംഭവിച്ചത് ആധുനിക അന്വേഷണത്തെ പറയാൻ പറ്റത്തുള്ളൂ. മുകളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തീ അണഞ്ഞു, മുകളിൽ തീ അണഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായി അണഞ്ഞു. അപകടസാധ്യതയൊന്നുമില്ല. അപകടസാധ്യത പൂർണ്ണമായി ഒഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ആ രക്ഷാദൗത്യം പൂർത്തിയായിരിക്കുന്നു. മുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ താഴേക്ക് തിരിച്ചിറങ്ങി വരികയാണ്. നമുക്ക് അല്പസമയം മുൻപ് വരെ ഈ മുകളിലെ റൂഫ് ടോപ്പിന് മുകളിൽ നിന്നും പുക പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് ശമനമായിരിക്കുന്നു. സ്വാഭാവികമായും ആ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ 6 യൂണിറ്റുകളാണ് ഇവിടെ എത്തിയത്. ചെങ്കൽച്ചൂളയിൽ നിന്നുള്ള യൂണിറ്റ് മാത്രമല്ല മറ്റ് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളും ഇവിടെ എത്തുകയുണ്ടായി. ഏതായാലും ആ ഒരു ദൗത്യം ഇതിനോടകം തന്നെ പൂർണ്ണമായിരിക്കുന്നു. പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും നേരത്തെ വിനീതയുടെ റിപ്പോർട്ടിൽ സംസാരിച്ച
മുകളിൽ നിന്ന് ഈ മുകളിൽ കുടുങ്ങിക്കിടുന്ന ആളുകളെ താഴേക്ക് എത്തിക്കാൻ സഹായിച്ച കെ എസ് ഇ ബി ജീവനക്കാരുമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രയത്നം അത് ഫലവത്തായിരിക്കുന്നു. ഇപ്പോൾ തീ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. ശരി തനേഷ്. തിരുവനന്തപുരം കവടിയാറിൽ ഹോട്ടലിൽ തീപിടുത്തം. മൂന്നാം നിലയിലെ റൂഫ് ടോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഇവിടെ ഇതര സംസ്ഥാന ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരെ കയർകെട്ടി കെ എസ് ഇ ബി സംഘം താഴെ എത്തിച്ചു. അതിനുശേഷം 6 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തിക്കുകയും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത് തനേഷ് തമ്പിയും വിനീത വിജിയുമാണ് തിരുവനന്തപുരത്ത് നിന്ന്.